ടൂറിസത്തിന്റെ പേരിലും മറ്റൊക്കെ ആയിട്ട് കരുവാരക്കുണ്ടിന്റെ മലയോര മേഖലകളിൽ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് കരുവാരക്കുണ്ടിനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയിപ്പോ ഈ അടുത്ത് കരുവാരക്കുണ്ടിലെ ചേരി ഭാഗത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നടക്കുന്ന നിർമ്മാണം, പ്രത്യേകിച്ച് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വലിയ കുളങ്ങൾ നിർമ്മിച്ചുകൊണ്ടുള്ള പ്രവൃത്തി നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. നമുക്കറിയാം അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കരുവാരക്കുണ്ടിൻ്റെ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് അത്രയും നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാറുള്ളത്. മാത്രമല്ല എത്ര നിർമ്മാണ പ്രവർത്തികൾ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ അറിവോടും സമ്മതത്തോടും ആണ് നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല എത്ര കാര്യങ്ങളിൽ എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ അനുമതികളില്ലാതെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒത്താശ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയില്ല. ആ രീതിയിലുള്ള വളരെ അപകടകരമായ രീതിയിലുള്ള പ്രത്യേകിച്ച് പാറകൾ പോലും പൊട്ടിച്ച് മണ്ണൊക്കെ എടുത്ത് വളരെ വലിയ ഏറ്റവും മുകളിൽ അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുകയും ആ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുക. ഒരു മാസം കൊണ്ട് പതിനായിരങ്ങൾ ടൂറിസ്റ്റുകളായി വന്നു പോയ നിലവിലൊരു ടൂറിസം പ്രൊജക്റ്റ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭീമന്മാരാണ്, വളരെ സ്വാധീനമുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന പലരും ഏറ്റവും വലിയ ചൂഷണോപാധിയായി ടൂറിസം മേഖലയെ കാണുകയും കരുവാരക്കുണ്ടിലെ ജനജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിൽ അപകടകരമായ തരത്തിൽ നിരവധി റിസോർട്ടുകൾ, ഒന്നിലധികം റിസോർട്ടുകൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിലേറെ പുതിയത് ഓരോ ദിവസവും ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കണ്ണമ്പള്ളിയിൽ നടക്കുന്നത് വളരെ അത്യപൂർവമായ കൂമ്പൻ്റെ പാണ്ഡൻ മലയുടെ തൊട്ട് താഴെ മീറ്ററുകൾ തൊട്ടടുത്താണ്. ഏത് കുട്ടിക്കും നോക്കിയാൽ കാണാം. ഇന്ന് വ്യാപകമായി ഇതിൻ്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. എത്ര മീറ്ററായി താഴ്ച എന്ന് കണ്ടാലേ നമുക്ക് ഭയപ്പെട്ടു പോകും. ഒരു കിണർ പോലെ അതിവിശാലമായി വിസ്തൃതമായി കുഴിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വെള്ളം കെട്ടി നിർത്താനാണെന്നാണ് ഇതിൽ വോയിസിൽ നിന്ന് കേട്ടത് മനസ്സിലായത്. പക്ഷെ അതൊക്കെ പൊട്ടി ഒലിച്ച് കരുവാരക്കുണ്ടിലെ ഒന്നടങ്കം വിഴുങ്ങാൻ പോകുന്ന അത്ര ജലസംഭരണിയായിട്ടാണ് അത് കാണുന്നത്. അപ്പം തീർച്ചയായും ഇതിലൊക്കെ പൂച്ചക്കാരും അണികൾക്കും എന്ന് പറഞ്ഞതുപോലെ ഇതിൽ ഉദ്യോഗസ്ഥരും എല്ലാ ഭരണകക്ഷിയൊക്കെ ഒത്തുപിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നടക്കുന്നത്. അത് കർശനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് ഒരു ജനപക്ഷം തോന്നുന്നുകൊണ്ട് ആ നിയമവിരുദ്ധമായ ഇത്തരം പ്രവൃത്തികളെ മുഖം നോക്കാതെ ശക്തമായി എതിർക്കും. അതിൻ്റെ മുന്നോടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം ആഴം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് കാണേണ്ട വേണം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടർ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കളക്ടർ പറഞ്ഞത് ഇത് ചെറിയ കുഴി തന്നെയാണ്, അതിനാണ് നമ്മൾ വന്നിട്ടുള്ളതെന്നാണ്. പിന്നെ വീഡിയോ കണ്ട സമയത്ത് മുമ്പോഴും അമ്പരത്തുകൊണ്ട് അപ്പം തന്നെ അതിലുവേണ്ട ആളുകളൊക്കെ വിളിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് കരുവാരക്കുണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുഴി മൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നതെന്നാണ് അവസാനം കേട്ടത്. അതൊരു പഠനത്തിന് വിധേയമാകാൻ കളക്ടർ ഓഡിറ്റർ സ്ഥാനത്തിന് പിന്നെ പോയിട്ട് അത് മൂടണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് മൂടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭരണ സമിതി തന്നെ പോകണമെന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതിനോട് കണക്ട് ചെയ്ത് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൽക്കുണ്ട് നടക്കുന്ന പല കെട്ടിട നിർമ്മാണങ്ങളും ഇതിന് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പഞ്ചായത്ത് തന്നെ പറയും. അത് അനുമതി ഇല്ലാതെയാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് പറയും. എന്നിട്ട് അതേ പഞ്ചായത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്. കരുവാരക്കുണ്ടിൽ നടക്കുന്ന ഒരു പ്രൊജക്റ്റ്, ഇവരുടെ മുന്നിൽ നടക്കുന്ന ഒരു പ്രൊജക്റ്റ്, ഈ നടക്കുന്ന പ്രൊജക്റ്റുകൾക്കൊന്നും അനുമതി ഇല്ലാതെ ഇവർ തന്നെ പറയുകയും എന്നാൽ അതൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധികാരികൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്, അവർ കൃത്യമായി വിഷയങ്ങൾ ഇടപെടാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വയനാടൊക്കെ കണ്ടതുപോലുള്ള ഒരു ദുരന്തം അതിവിദൂരമല്ല കരുവാരക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോയി.